കൊയറാണ് ആലപ്പുഴയുടെ ഒരു പ്രധാന അടയാളമായിരുന്നത് അത് കുറേ കാലമായിട്ട് ഗവൺമെന്റ് സപ്പോർട്ടിൽ ഇങ്ങനെ നിന്നു പോവുകയാണ് നമ്മളിത് വാങ്ങുന്നു സംഭരിക്കുന്നു വിപണി വേണ്ടത്ര ലഭിച്ചിരുന്നില്ല ഇപ്പോൾ നമ്മൾ വേറൊരു രീതിയാണ് ഈ അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ ഈ വ്യവസായം നിൽക്കുകയുള്ളൂ അവർ നമ്മളൊരു വിദഗ്ധ സമിതി രൂപീകരിച്ചു ഇപ്പോൾ നമുക്ക് കെയർ ഫെഡ് ഇരുപത്തൊന്ന് ഗോഡോണുകൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് വാങ്ങിയ ചകിരി മുഴുവൻ സംഭരിച്ചുകൊണ്ടിരുന്നത് അതുപോലെ കയറും സംഭരിച്ചുകൊണ്ടിരുന്നത് ആ കയർ നമുക്കിപ്പോൾ പന്ത്രണ്ട് ഗോഡോണുകൾ ക്ലിയർ ചെയ്യാൻ പറ്റി കെയർ കോർപ്പറേഷൻ്റെ ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ ഗോഡൌണുകൾക്ക് വിറ്റഴിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് ഇവരെ വ്യവസായികൾ എക്സ്പോർട്ടേഴ്സ് അതുപോലെ തൊഴിലാളികൾ എല്ലാവരും ചെയ്ത മോഡ്യൂൾ നിശ്ചയിച്ചു അവൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൊഴിലാളികൾക്ക് പ്രത്യേക ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഡിസൈനുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ മെസ്സി വന്നിറങ്ങിയത് നമ്മുടെ ആലപ്പുഴയിലെ കയർ തൊഴിലാളി ഡിസൈനിലുള്ള കാർപ്പറ്റിലാണ് അപ്പോൾ അതേപോലെയുള്ള പുതിയ മാർക്കറ്റിനാണ് നേരത്തെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് സംഭരിക്കുക എന്നാണ് ഗവൺമെന്റ് ജോലി ഇപ്പം അത് നമ്മൾ മാറ്റി വിപണിക്കാവശ്യമായത് ഉല്പാദിപ്പിക്കുക അതിനാവശ്യമായ സപ്പോർട്ട് ട്രെയിനിങ്ങിനായാലും മറ്റ് സാമ്പത്തികമായാലും ഗവൺമെന്റ് നൽകുക അത് വിൽക്കാനായിട്ട് ശാസ്ത്രീയമായി ഇ പോർട്ടൽ വരുന്നുണ്ട് അപ്പം അങ്ങനെ കെയർ ഒരു സമഗ്രമായ ഒരു പുരോഗതി അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമസ്കാരം ഈ പ്രേക്ഷകർ ഞാൻ കഴിഞ്ഞ ഒൻപത് മണിക്കൂർ എക്സ്ക്ലൂസീവ് അഭിമുഖം ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് അത് വണ്ടിപ്പെരിയാറില് കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുനെന്ന ആളുടെ അഭിമുഖമാണ് പ്രോസിക്യൂഷൻ ഗുരുതരമായി വീഴ്ച സംഭവിച്ചു ആ അമ്മയുടെ കരച്ചിൽ ഇപ്പോഴും നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് പ്രോസിക്യൂഷന്റെ പരാജയമാണ് അപ്പീൽ പോകുമോ എന്നതാണ് ആദ്യം അല്ല ഇത്തരം കേസുകളിൽ പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന രൂപത്തിലാണ് നമ്മൾ കുറ്റമറ്റ അന്വേഷണവും അതോടൊപ്പം തന്നെ വിചാരണയിലുള്ള അപ്പം ഇവിടെ ഈ വിധി വന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും നിർബന്ധമായും തന്നെ അപ്പീൽ പോകേണ്ട വിധി തന്നെയാണ് അതിന് മറ്റു കാര്യങ്ങൾ വിധി വന്ന് നിയമം അതിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും മറ്റു ഡി ജി പിയും എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവസാന രൂപത്തിലേക്ക് എത്തും അപ്പീൽ പോകുമെന്നുള്ള സാധാരണഗതിയിൽ അപ്പീൽ പോകേണ്ട ഇത് തന്നെയാണ് ഈ വിധി ഇങ്ങനെ വരുമ്പോൾ നിർബന്ധമായിട്ടും അപ്പീൽ പോകേണ്ടതാണ് അപ്പീൽ അതിക്ക് ഈ വിധിയിലേക്ക് നയിച്ചത് എന്തൊക്കെയാണ് അത് ആ വിധി കുറ്റമറ്റതാണോ അതിലേക്ക് എന്തെല്ലാം കാരണങ്ങളുണ്ട് അതെല്ലാം തന്നെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം കാണും ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന രീതിയിലുള്ള ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ആ ജഡ്ജ്മെന്റ് ഇന്നലെ വായിച്ചു അപ്പൊ ഈ കേസ് ആ സംഭവം നടന്ന ദിവസത്തിന് പിറ്റേന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തുന്നത് വേണ്ടത്ര രീതിയിൽ ശാസ്ത്രീയ തെളിവുകൾക്ക് വേണ്ടുന്ന രീതിയിൽ മെറ്റീരിയൽ ശേഖരിക്കാൻ സാധിച്ചില്ല ഈ പ്രതി തന്നെ എന്നോട് പറയുന്നുണ്ട് അയാളുടെ രോമം പിന്നീട് പറിച്ചെടുത്ത് ഈ സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയാണ് അത് സ്വാഭാവികമായും പ്രതിഭാഗം പറയുന്നൊരു ആർഗ്യുമെന്റ് ആണ് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തിയില്ല എന്നൊരു നിരീക്ഷണമുണ്ട് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ നോക്കിയാലേ പറയാൻ കഴിയില്ല സാധാരണ പ്രതികളെല്ലാം തന്നെ ഇത്തരം വാദങ്ങളായിരിക്കില്ല ഏറ്റവും നല്ല വ്യതിയാനമായിട്ടുള്ള വരിക ജഡ്ജ പല വിധികളും മേൽക്കോടതിയിലേക്ക് വരുമ്പോഴാണല്ലോ ശരിയായ രൂപത്തിലേക്ക് ചില ഘട്ടങ്ങൾ വരാറുള്ളത് എന്നാൽ ഇത് നോക്കിയതിന് ശേഷം പറയാൻ കഴിയില്ല എന്തായാലും ശിക്ഷ വാങ്ങിക്കൊടുക്കുമ്പോശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് അല്ല അങ്ങനെയില്ല അത് വേറൊരു ഭാഗമാണ് കോടതിയുടെ ഒരു നിരീക്ഷണമല്ലേ ആലുവയുടെ കാര്യത്തിൽ നമ്മുടെ പ്രോസിക്യൂഷൻ തികഞ്ഞ വിജയമായി തീരുമ്പോ തൊട്ടടുത്ത ആഴ്ചകളിലാണ് ഇങ്ങനെ ഒരു വിധി വരുന്നത് ആലുവയുടെ സവിശേഷം നമ്മൾ കണ്ടത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗതയിൽ അന്വേഷണം പൂർത്തീകരിക്കാനും വിചാരണ പൂർത്തീകരിക്കാനും വിധിയിലേക്ക് എത്താനും കഴിഞ്ഞു അതിൽ പോക്സോ കേസിൽ തന്നെ ഏറ്റവും കടുത്ത ശിക്ഷ വരുന്ന ആദ്യത്തെ അങ്ങനെ ചില സവിശേഷതകൾ ആലുവ കേസിനുണ്ട് സാധാരണഗതിയിൽ എളുപ്പത്തിൽ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റുമതായിരുന്നില്ല അത് എല്ലാവരുടെയും സഹായത്തോടുകൂടി വേഗത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നു ആ വിധി അപ്പീൽ നടപടികൾ സർക്കാർ ഈ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച ആ കുറ്റം നിലനിൽക്കും വൺ ട്വന്റി ഫോർ നിലനിൽക്കുമെന്നാണ് നിലത്തെ പ്രഥമ ദൃഷ്ടിയുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ വിധി വന്നിരിക്കുന്നത് ജാമ്യം അവർക്ക് നിഷേധിച്ചിട്ടുണ്ട് വൺ ട്വന്റി ഫോർ നിലനിൽക്കുമെങ്കിൽ ഗവർണർ പറയുന്നതിൽ ന്യായമില്ലേ അല്ല ഇപ്പോ നിരീക്ഷണത്തിലേക്കല്ലേ വരുന്നത് നമ്മളാരെങ്കിലും പോലീസിന് ഡയറക്ഷൻ കൊടുക്കാറുണ്ടോ ഇപ്പം മന്ത്രിമാരുടെ കാര്യം കൂടി വേണ്ടി ഇപ്പോൾ നമ്മളാണോ പറയുന്നത് ഇന്ന വകുപ്പുകളാണ് ചുമത്തേണ്ടത് എന്ന് പറഞ്ഞ മന്ത്രിയുടെ ഓഫീസിനോട് അങ്ങനെ കത്ത് കൊടുക്കും അങ്ങനെ എങ്ങാനും കത്ത് കൊടുത്തെങ്കിൽ നിങ്ങളുടെ ചർച്ച എന്തായിരിക്കും ഒരാഴ്ചത്തെ ചർച്ച നീ അന്വേഷണ സംവിധാനത്തിൽ മന്ത്രിമാർ ഇടപെടുന്നു ഗുരുതരമായ തെറ്റ് സ്വതന്ത്രമായ അന്വേഷണമില്ല ഇത് ഭരണഘടനാ പദവിയിലുള്ള ഗവർണർ തന്നെ ഇന്നന്ന വകുപ്പുകൾ ചാർത്തണമെന്ന് പറയുന്നത് അത് തീർത്തും തെറ്റായ രീതിയാണ് അത് പോലീസിൻ്റെതാണ് ഗവർണർ ഈ അന്വേഷണത്തിൽ ഇടപെട്ടു വകുപ്പുകൾ പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു അല്ല ആരോപണം അല്ല പോലീസിന് തന്നെ കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആ കത്തി അതെ അല്ല സാധാരണഗതിയിൽ കത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാ കത്ത് കൊടുക്കാതെ തന്നെ പോലീസ് നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇവിടെ നമുക്ക് ഹോം മിനിസ്റ്റർ സെൻട്രൽ ഹോം മിനിസ്റ്ററി ആയിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ഇത്തരം സമർപ്പങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന വ്യക്തത ലഭിക്കുമായിരുന്നു അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എല്ലാവർക്കും മാർഗനിർദ്ദേശങ്ങളുണ്ട് ആ മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരേണ്ടതാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ ഒറ്റ പ്രശ്നത്തിലല്ലോ ഗവർണർ ഗവർണറായി പ്രവർത്തിക്കാനായി ഇതുവരെ അതായത് കാലാവധി കഴിയാറായി ഇത്രയും കാലത്തിനുള്ളിൽ തന്നെ ഈ പദവി എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ വിരമിക്കാൻ അധികം അല്ലല്ലോ ഇത്രയും കാലം കൊണ്ട് ഗവർണർ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്